ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇങ്ങനൊരു ലാപ്പ് ഉബുണ്ടുവിൽ പിന്നെ ലാപ്പ് പിന്നെ ഹോട്ട്സ്പോട്ടായിട്ട് സെറ്റ് ചെയ്യാം. വൈഫൈയിലുള്ള ഏത് സിസ്റ്റവും പിന്നെ ഹോട്ട്സ്പോട്ടായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം. ഹോട്ട്സ്പോട്ടായി സെറ്റ് ചെയ്യാനുള്ള സൗകര്യം, ഇപ്പോൾ നമുക്ക് നമ്മൾ ഹോട്ട്സ്പോട്ട് കേട്ടിട്ടുണ്ടാവുക. പിന്നെ എന്തായിരിക്കും പിന്നെ ഫോണിലെല്ലാം ചില സമയത്ത് നമുക്ക് ഹോട്ട്സ്പോട്ട് ആവശ്യം വരുന്നുണ്ടാവും. പിന്നെ എന്തെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഫോണിൽ നെറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെറ്റ് സ്പീഡിലെയും മറ്റൊരാളോട് നമ്മൾ ഹോട്ട്സ്പോട്ട് നിന്റെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കി തരും, എനിക്ക് നെറ്റ് എടുക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ സൗകര്യങ്ങളാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് വഴി നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ ലാപ്പിലൊരു പിന്നെ നെറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ലാപ്പിൽ പിന്നെ അല്ലെങ്കിൽ മോഡത്തിൽ വൈഫൈ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ അതുണ്ടെങ്കിലും പിന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. എങ്ങനെ ഉപകാരപ്രദമാവും എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, എപ്പോഴാണ് നമുക്കത് ആവശ്യം വരിക എന്നുള്ളതൊക്കെ. ഓക്കെ, ജസ്റ്റ് പറയുന്നത് പിന്നെ ഹോട്ട്സ്പോട്ട് സെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് നെറ്റ് എടുക്കാമെന്ന് മാത്രമല്ല ലാപ്പിലുണ്ടാവുക, നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു പിന്നെ ഒരേ നെറ്റ്വർക്കിൽ വന്നാൽ പിന്നെ സിസ്റ്റം നമുക്ക് മറ്റ് സിസ്റ്റങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും, അതിലെ ഫോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റത്തിൽ നിന്നിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റം സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പോകാവുന്നതാണ്, അപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾസിൽ പ്രിഫറൻസിൽ സിസ്റ്റം സെറ്റിങ്സ് എന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ ടൂൾ ബാറിൽ പോകാം, പിന്നെ റൈറ്റ് സൈഡിൽ ടൂൾ ബാറല്ല ഈ ഒരു സ്ക്രീനിൽ സിമ്പിളിലും പോകാം. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ഈ സെറ്റിങ്സിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന വൈഫൈ സെറ്റിങ്സ് എന്നുണ്ടാവും, വൈഫൈൻ്റെ സെറ്റിങ്സ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, രണ്ട് മൂന്ന് ക്ലിക്കിലൂടെ ഈ പരിപാടി നമുക്ക് ചെയ്യാവുന്നതാണ് വൈഫൈ. ജസ്റ്റ് ഇവിടെ എന്തുണ്ടാവും, ത്രീ ലൈൻസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ടേൺ ഓൺ വൈഫൈ ഹോട്ട്സ്പോട്ട്. ജസ്റ്റ് ക്ലിക്ക്, ഇത്രയേ ഉള്ളൂ, ഓൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കണക്ഷൻ എസ്റ്റാബ്ലിഷ്. ഇതിപ്പോൾ എന്ത് ചെയ്യുന്നു, വൈഫൈ ഹോട്ട്സ്പോട്ടായി. ഇതിൻ്റെ പേരെന്താ, നെറ്റ്വർക്കിൻ്റെ നെയിം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഫോണിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജി എച്ച് എസ് എൻ നെയ്സർ ഇതായിരിക്കും പേര് വരുന്നുണ്ടാവുക. സെക്യൂരിറ്റി ഉണ്ട്, ഡബ്ല്യു പി എ ആണ്. പിന്നെ അതിൻ്റെ പാസ്വേഡ് നോക്കൂ, പാസ്വേഡ് ടി സീറോ ആണോ, അല്ല ഓ ഓ 82DF0R. ഇതാണ് അതിൻ്റെ പാസ്വേഡ് വരുന്നത്. ഇപ്പോൾ ഈ സീറോ ആണോ ഓ ആണോ എന്നുള്ളത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ തന്നെ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. വേറെ ആർക്കും എന്തായാലും അതിൻ്റെ പാസ്വേഡ് എന്നുള്ളത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടി വരും. അല്ലേ, അപ്പോൾ ഈ പാസ്വേഡ് ഇനി നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഒന്ന് റീസെറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിവിടെ പിന്നെ എന്തുണ്ടാവും, ഒരു നെറ്റ്വർക്കിൻ്റെ പിന്നെ സിമ്പിളുണ്ടാവും, നെറ്റ്വർക്കിൻ്റെ അപ്ലിൻ്റെ സിമ്പിളുണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു അതിൽ ഏറ്റവും. ഇപ്പോൾ അത് ഇതാണ് അതിൻ്റെ വൈഫൈൻ്റെ പിന്നെ ഹോട്ട്സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും താഴെ എഡിറ്റ് കണക്ഷൻ ഉണ്ടാവും, ആ എഡിറ്റ് കണക്ഷനിൽ പോയാൽ ഇതിലൊരു ഹോട്ട്സ്പോട്ട് ഉണ്ടാവും, ആ ഹോട്ട്സ്പോട്ട് വൈഫൈ ഹോട്ട്സ്പോട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ പ്ലസ് മൈനസ്, പ്ലസ് അടിച്ചാൽ ഒന്ന് പുതിയത് ക്രിയേറ്റ് ചെയ്യാനാണ് വരിക, ഹോട്ട്സ്പോട്ട് പുതിയത് ഹോട്ട്സ്പോട്ടല്ല പുതിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് വരിക. പിന്നെ രണ്ടാമത്തത് മൈനസ് അടിച്ചാൽ അത് പോകുന്നുണ്ടാവും, ഡിലീറ്റായി പോകും. പിന്നെ ഈ ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു സിമ്പിളുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതെന്ത് ചെയ്യാം, ജനറലി വൈഫൈ പിന്നെ വൈഫൈ സെക്യൂരിറ്റി. അപ്പോൾ ഈ വൈഫൈ സെക്യൂരിറ്റിയിലേക്ക് പോകുന്നു, നമ്മൾ പാസ്വേഡ് ഷോ പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതിലെന്താണ്, അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന ആ പാസ്വേഡ് ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു ബാക്ക് സ്പേസ്, എന്നിട്ട് നമുക്ക് അറിയുന്ന നമുക്ക് പറ്റുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് കൊടുക്കുന്നു. ഞാൻ 1 2 3 4 up to 8 ക്യാരക്ടേഴ്സ് മിനിമം വേണം. ഷോ എന്നുള്ള എന്ത് ചെയ്യുന്നു, ഒന്ന് ഹൈഡ് ചെയ്യുന്നു, സേവ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പാസ്വേഡ് ഏതായിരിക്കും, ആ 1 2 3 4 5 6 8 ആയിരിക്കും. നോക്കാം, നമുക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് പിന്നെ ഞാൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു, ഇവിടെ പോയിട്ടാണ് ഡിസ്കണക്ട് ചെയ്യേണ്ടത് നമ്മൾ ആ നെറ്റ്വർക്കിൻ്റെ സിമ്പിളിൽ. ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്തപ്പോൾ ഹോട്ട്സ്പോട്ട് ഡിസ്കണക്ട് ആയി. ഇനി പുതിയത് ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ അപ്ലിക്കേഷൻ പ്രിഫറൻസ് സിസ്റ്റം ടൂൾസിലാണ് പോയതെന്നെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സിമ്പിളുണ്ടാവും, ഒരു സ്ക്രീനിൻ്റെ പോലെ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു സിസ്റ്റം സെറ്റിങ്സ്. അതാണ് പെട്ടെന്ന് നമുക്കാവുക, വൈഫൈ ഇനി ത്രീ ഡോട്ട്സിൽ ടേൺ ഓൺ വൈഫൈ ടേൺ ഓൺ. നോക്കൂ, ഇപ്പോൾ പാസ്വേഡ് നോക്കൂ, 1 2 3 4 5 6 8 എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ പിന്നെ സെറ്റ് ചെയ്താലുള്ള സൗകര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു ലാപ്പിലെ നെറ്റ് ഉണ്ടെങ്കിൽ, എതർനെറ്റ് കേബിൾ വഴി നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേറെ ലാപ്പിലേക്കോ വേറെ എന്ത് ചെയ്യാം നമ്മളെ ഫോണിലേക്കോ എന്തൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് മോഡത്തിൻ്റെ പാസ്വേഡ് എന്ന് ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും. വൈഫൈ മോഡൊക്കെ ഉണ്ടെങ്കിലും മോഡത്തിൻ്റെ പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടാവും.
അതും ഓണം. പാസ്വേഡ് സെറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല, അറിയുന്നവർക്ക് സിമ്പിളാണ്. അപ്പോൾ ഈ രൂപത്തിൽ, ഇനി അറിയാത്തവർക്കാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാപ്പിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.